നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് പാണ്ഡവരുടെ കഥയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അതുപോലെ തന്നെ കൗരവരുണ്ട്, കുരുവംശത്തിൽ പിറന്നവരാണ് കൗരവർ. അതില് കൗരവരുടെ കഥയാണ് നമ്മൾ അതിനോടൊപ്പം പറയാം. പാണ്ഡവരോടൊപ്പം തന്നെ കൗരവരുടെ കഥയും പഠിച്ചു വരണം. അപ്പൊ കൗരവർ 101 പേർ തന്നെ മിസ്സ് ആദ്യം തന്നെ പറഞ്ഞു. ഒരാള് അത് പെണ്ണാണ്, അത് ദുശ്ശള എന്നാണ് അവളുടെ പേര്. ഗാന്ധാരിയുടെ പുത്രന്മാരാണ് ഈ 101 പേരെന്നറിയപ്പെടുന്ന കൗരവര്. അതിൽ കൗരവരിൽ തന്നെ 101 പേര്, നമ്മൾ ആദ്യം 101 പേരോ അല്ലെ ചിന്തിക്കാറുണ്ട്. അതിന്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. അപ്പൊ ആ കഥ ഞാൻ പറഞ്ഞു, ഒരുപാട് ഉപാഖ്യാന കഥകളൊക്കെ ഉണ്ട് നമ്മുടെ മഹാഭാരത കഥയിൽ അല്ലെ. ഇവിടെ കൗരവരുടെ കഥയിലെ പ്രധാന ഒരു കഥയാണ് ഈ കൗരവരുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കൗരവരില് വ്യാസൻ വളരെയധികം നടന്ന ക്ഷീണിതനായി ഗാന്ധാരി ഹസ്തിനപുരത്തിലെത്തുകയും അവിടെ വച്ച ഗാന്ധാരി തനിക്ക് ക്ഷീണിതനായി വന്ന അവ്യേത വ്യാസന്റെ ആ ക്ഷീണം അകറ്റുവാനായിട്ട് അദ്ദേഹത്തിന് ആഹാരവും വെള്ളവും ഒക്കെ നൽകി. അതിൽ സംതൃപ്തനായിട്ട് വളരെ സന്തുഷ്ടനായിട്ടുള്ള വ്യാസൻ തനിക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ ഗാന്ധാരി പറയുന്നു, തനിക്ക് ധൃതരാഷ്ട്രങ്ങൾ 101 പുത്രന്മാർ ഉണ്ടാകണം, അതാണ് എനിക്ക് വേണ്ട വരം. അപ്പോ അത് നൽകി വ്യാസൻ യാത്രയാവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാന്ധാരി ഗർഭം ധരിക്കുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും ഇത് പ്രസവിക്കുന്നില്ല. അപ്പൊ ഇത് വളരെയധികം സങ്കടമുണ്ട് ഗാന്ധാരിക്ക്. ആ സമയത്താണ് നമ്മുടെ കുന്തി പ്രസവിച്ച വാർത്ത ഗാന്ധാരി അറിയുന്നത്. അപ്പൊ ഗാന്ധാരിക്ക് താൻ ഇത്രയും 2 വർഷമായിട്ടും തനിക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല, കുഞ്ഞുങ്ങൾ കിട്ടുന്നില്ല, പ്രസവിക്കുന്നില്ല. അപ്പൊ ഇതിൽ വളരെയധികം വിഷമമുണ്ട് ഗാന്ധാരി. അങ്ങനെ ഗാന്ധാരി തന്റെ ഗർഭം ഉടയ്ക്കുകയാണ്, ആരും അറിയാതെ ഉടയ്ക്കുകയും അങ്ങനെ ഒരു മാംസ കഷ്ണത്തെ അവര് പ്രസവിക്കുകയും ചെയ്യുന്നു. ഇത് അറിഞ്ഞ വ്യാസൻ എന്താ ഗാന്ധാരിയോട് അവ ഒരു നെയ്ക്കുടങ്ങളിൽ നിക്ഷേപിക്കുവാൻ പറയുകയും 100 കഷ്ണങ്ങളാക്കി നെയ്ക്കുടങ്ങളിൽ നിക്ഷേപിക്കാൻ പറയുകയും ആ നെയ്ക്കുടങ്ങൾ കാലക്രമത്തിൽ പിളർന്ന 100 ആൺകുട്ടികളായിട്ട് ജനിക്കുകയും ഒരു പെൺകുട്ടിയും ജനിച്ചു. അതാണ് ദുശ്ശള എന്നറിയപ്പെടുന്നത്. ഈ 101 പേരാണ് കൗരവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൗരവ പടയെന്നുള്ളൊക്കെ പറയുന്ന അവര് 101 പേരാണ്. എങ്കിൽ പോലും ദുര്യോധനാദികൾ എന്നാണ് കൗരവരെ പൂർണ്ണമായിട്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ദുര്യോധനാദികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മിസ് എളുപ്പമെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഈ കൗരവരും പാണ്ഡവരുടെയും തമ്മിലുള്ള യുദ്ധം അല്ലെ, അതിന്റെ അനന്തര ഫലങ്ങളൊക്കെയാണ് നമുക്ക് പാഠഭാഗത്തിൽ വരുന്നത്. ഇതില് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരാളുണ്ട്, എന്താ ഭീമനാണ് അതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ഇവിടെ പാഠഭാഗത്തിലോട്ട് ജസ്റ്റ് മിസ് ഒന്ന് കടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സുകളോടൊപ്പം തന്നെ ചെറിയ ചെറിയ കഥകളൊക്കെ ഇതിനോട് അനുബന്ധിച്ചുള്ള കഥകളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ഇതിന്റെ പ്രധാനപ്പെട്ട ആ ഒരു സംഭവം അടുത്ത ഇനി വരുന്ന പേജുകളിൽ പ്രധാനപ്പെട്ട പാഠഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇനിയുള്ള പേജുകളിൽ പാഠത്തിന്റെ 1-2 പേജുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പാഠഭാഗം ജസ്റ്റ് ഒന്ന് മിസ് വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിലെ പാഠം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സ്ഥലം നാടകമാണ്, ജി ശങ്കരപിള്ളയുടെ നാടകമാണെന്ന് പറഞ്ഞു നാടകമാക്കി എഴുതിയതാണ് ഈ മഹാഭാരതം കഥ. നാടകമാക്കിയതാണ് അത്, ജി ശങ്കരപിള്ളയാണ് ഇത് തയ്യാറാക്കി നാടകമാക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സ്ഥലം എന്ന് പറഞ്ഞാല് ഹസ്തിനപുരത്തിലെ രാജധാനിയാണ്. അംഗരാജ കൊട്ടാരത്തിലെ മട്ടുപ്പാവ് അകലെ ആകാശത്തിൽ പൗർണമി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഗാന്ധാരി സദസ്സിനെ പുറംതിരിഞ്ഞ് മട്ടുപ്പാവിന്റെ മതിൽക്കെട്ടിൽ പിടിച്ചു നിൽക്കുകയാണ്. കറുത്ത ഉടയാളകളും അഴിച്ചിട്ട തലമുടിയും എല്ലാം ചേർന്ന് ആ രൂപത്തിന്റെ അവ്യക്ത രേഖ മാത്രമേ നിലാവെളിച്ചത്തിൽ നാം കാണുന്നുള്ളൂ. താഴെ പെട്ടെന്ന് ഒരാരവും ആരൊക്കെയോ തിരക്കിട്ട് സംസാരിക്കുന്ന ഒച്ചയും ബഹളവും കേൾക്കാം. ഒരു നിമിഷം കഴിഞ്ഞ് അന്ധനായ ധൃതരാഷ്ട്രർ കോണിപ്പടിയിലൂടെ ധൃതിയിൽ തപ്പിയും തടഞ്ഞും കയറി വരുന്നു. ആരോ കയറി വരുന്ന ശബ്ദം കേട്ട് ഗാന്ധാരി തിരിഞ്ഞു നോക്കുന്നു. ഗാന്ധാരി, ആര്യൻ, ധൃതരാഷ്ട്രർ. ആ അതെ. ഗാന്ധാരി, കിരീടധാരണം കഴിഞ്ഞോ? ധൃതരാഷ്ട്രർ ശ്രമപ്പെട്ട് പറയും വിധം. ഗാന്ധാരി, വത്സ, ധർമ്മപുത്രരെ അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ? ധൃതരാഷ്ട്രർ ഉത്തരം പറയാതെ, ദേവി എന്താണ് നിൽക്കാതെ പോകുന്നത്? ഗാന്ധാരി, എനിക്ക് ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. ധൃതരാഷ്ട്രർ, ഈ ഇരുട്ടിലോ? ഗാന്ധാരി, അതെ, ഞാൻ കുരുക്ഷേത്രത്തിന്റെ ദിക്കിലേക്ക് നോക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ പുത്രന്മാരെ കുറിച്ച് ഓർത്തു, അഭിമന്യുവിനെ കുറിച്ച് ഓർത്തു. മോഹത്തിന്റെയും ലോഭത്തിന്റെയും ആ ബല പരീക്ഷയിൽ വീണു മണ്ണടിഞ്ഞ എല്ലാവരെയും പറ്റി, ഭീഷ്മ പിതാമഹനെ പറ്റി. അപ്പൊ ഇവിടെ കിരീടധാരണ ചടങ്ങില് പങ്കെടുക്കാതെ, പാണ്ഡവരുടെ കിരീടധാരണ ചടങ്ങിൽ പങ്കെടുക്കാതെ പോകുന്ന എന്താണെന്ന് ഇവിടെ ധൃതരാഷ്ട്രർ ചോദിക്കുകയും പോയ ധൃതരാഷ്ട്രരോട് അവിടെ ചെന്നിട്ട് അവരെ അനുഗ്രഹിച്ചു എന്നൊക്കെ ഗാന്ധാരി അന്വേഷിക്കുന്നതുമാണ് പാഠഭാഗം സ്റ്റാർട്ട്. അപ്പൊ മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് മിസ് അത്രയും വായിച്ചത്രയും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോരുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് പാഠം നന്നായിട്ട് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.